ജിൻഡോനെ ഞാൻ വെള്ളം കുടിപ്പിക്കും മോളെ. ക്യാപ്റ്റനെതിരെ ഞാൻ നിൽക്കും, കാരണം ചതിച്ചു, പറഞ്ഞ വാക്ക് പാലിച്ചില്ല. അല്ല, അയാൾക്കെതിരെ നിൽക്കാനുള്ളത് അയാൾ തന്നെ ഉണ്ടാക്കി തരും, അത് വേറെ ആയിരും. അപ്സര ശ്രദ്ധിച്ചാൽ ഋഷിക്കൊക്കെ പവർ ഡിമി കാരണം എന്താ സന്തോഷം. ഞാൻ അന്ന് വന്നപ്പോൾ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ പവർ ടീമിന് എന്തൊരു പൂച്ചായിരുന്നു. പവർ ടീം എന്തിനാ? പവർ ടീം എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടതാ ഋഷിയുടെ അൻസിബിയുടെ ഇത് കോൺവെർസേഷൻ. പവർ ടീം എന്ന് പറഞ്ഞാൽ നോമിനേഷൻ രക്ഷപ്പെടാനുള്ള ഒരു സംഭവം, അല്ലാണ്ട് പവർ ടീം കൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് ആ ആളുടെ ഒരു ആവേശം. അതല്ല, ഇപ്പൊ അവര് മറ്റേ എന്തോ പൂജ തമ്പുരാട്ടി എഴുന്നള്ളുന്നേന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അവരത് ചെയ്യിപ്പിച്ച അത് കോമഡി. അത് അത് ബാക്കിൽ നിന്ന് സിബിൻ വോയിസ് കൊടുത്ത കേട്ടോ, അത് കോമഡി ആണേന്നുള്ളൊരു വോയിസ്. നമ്മൾ കുഷെന്ന് പറഞ്ഞപ്പോ, നമ്മൾ ഇങ്ങനെ കുഷെന്ന് വെക്കാൻ പറഞ്ഞപ്പോ അത് രാജ ഇത് സ്വേച്ഛാധിപത്യം, ഇത് കോമഡി. നമ്മൾ വലിച്ചു കയറി ഒട്ടിക്കും അപ്സര, പവർ എന്താ നമുക്ക് കാണിച്ചു കൊടുക്കാം. അവരെന്തുകൊണ്ടാ ഫ്രീഡം എന്ന് പറഞ്ഞതെന്നറിയോ? ഇവിടെ അവർക്കൊന്നും നടപ്പിലാക്കാൻ അവരെ കൊണ്ട് പറ്റില്ല എന്ന് അവർക്ക് പൂർണ്ണമായ ബോധ്യമുള്ളത് കൊണ്ട്. ഫ്രീഡം അല്ല പവർ, പവർ ഇസ് ഡിഫറെൻ്റ്. അതിൻ്റെ ലഹരിയിൽ ഉന്മാതി ആറാടിയ ഒരാളാണ് ഞാൻ. അതിൻ്റെ ക്ഷീണം എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ഇതെന്റെ മുട്ടയാ? അതെ, ഇതെന്റെ ടൂത്ത് ബ്രഷ്. ശരിക്കും ഇത് ഏതാ ഈ കൊച്ച് സുന്ദരി? പറഞ്ഞോ പഞ്ഞോടാ നീ, നീ പഞ്ഞോടാ. നല്ല കാര്യങ്ങൾക്ക് പവർ യൂസ് ചെയ്താ വന്നിട്ടില്ല. നിങ്ങളെന്നൊക്കെ അയലബി പൂജ മറ്റേ ഒരുമാതിരി ബലൂണിന്റെ കാറ്റ് എന്ത് പറ്റി പറയട്ടെ. ഇവരുടെ പ്രശ്നങ്ങൾ ഞാൻ പറയാം. ഒന്ന് എല്ലാരും നെഗറ്റീവ് അടിക്കുന്നു, പിന്നെ ഞാൻ കേറിയില്ല, ഞാൻ മാറുന്നു, ഇതൊക്കെ എല്ലാ കാര്യമുണ്ട്. ടിഷ്യൂ കൊണ്ടുവരണോ ഞാനിപ്പോ? പിന്നെ ആ ഇപ്പൊ ഇപ്പൊ ആയി വരുന്നുണ്ട് പൂജ. കരച്ചില്ല, പൂജ ആയി വരുന്നുണ്ട്. ഞാൻ പറയണത് എന്താ പറയാ, ഇങ്ങനത്തെ സാധനം കാണിക്കുമ്പോ നമ്മള് ഒരു ബാക്കി ജനങ്ങള് കാണണ്ടല്ലോ എന്തൊട്ട പരിപാടി. ഓവറായിട്ട് അവര് പൂജ നിങ്ങൾ ഉണ്ടായിരുന്നോന്ന് എനിക്കറിയത്തില്ല. അർജുൻ ഒക്കെ പവർ ടീമിൽ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്നു, കൊണ്ടുവന്ന സമയത്തുണ്ടായിരുന്നു. വൺ ഹാൻഡ് ഡിസ്റ്റൻസിൽ അവിടെ നിന്ന് ഇവിടം വരെ നിർത്തി ചെയ്ത് പാട്ട് പാടി ആട്ടപാടി അങ്ങനെയൊക്കെയാണ് വന്നത്. ഇത് ഇവരല്ല ഫസ്റ്റ് തൊട്ടിട്ടേ അങ്ങനെയാണ് ആഘോഷിച്ച്. ഇതിപ്പോ നമ്മൾ ഒന്നും ഓവർ ചെയ്തിട്ടില്ല. ഇനി നമ്മൾ നാളെ തൊട്ട് കൃത്യമായ ഒരു മീറ്റിംഗ് വെച്ച് അതാണ് കോംപ്ലിക്കേറ്റ് ചെയ്യരുത്.